AWS code commit use the under lambda function. AWS in the lambda function invoke CM and the number E or essential Noki Manislak and Pogunda. But number Kadina session AWS code commit in the notification triggers well number Noki Manislaki. Another number notification or example lunch in Manislaki or notification which it Namaka SNS Vari, Engine Namaka notification Namaka mail load mail or endpoint at Kutu under Makadi receive APKM and Lagarin Lala number Noki Manislaki. Pin the number just AWS Lambda, or its example of AWS Lambda function number UC. Pending AWS Lambda Ariata Varanangil Vashami Kindagarnam, AWS Lambda particular tutorial series Alla Namula Idle, Marchinamaka, AWS code commit live with a trigger Ubechunda, AWS Lambda function Engine, invoke CM and all the Matron and Namula in the Manislaki. AWS Lambda completed a particular Davish Villa are in the Vendi. Namaki the documentation. AWS and provided in the documentation. Le EUR session chain in the Vintola example. AWS Lambda create a chain function. No JSL in Python and code to Tunda. Python code on UCM bone the example in Vendita. Pangan code wager AWS Lambda function. Namla create a code committal then other engine Namaka or a trigger function create either code committal then engine the invoke GM and Noladana Namla in the Noki Manslak and Pona. Upon the main at our relation. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ളൊരു ഫ്ലോ ആണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലോട്ട് കടക്കാം. അപ്പോൾ ഇതൊരു ഡോക്യുമെന്റ് AWS-ന്റെ ഒരു ഡോക്യുമെന്റേഷൻ പേജ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് AWS-ന്റെ കോഡ് കമ്മിറ്റ് ട്രിഗർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ രണ്ട് തരത്തിൽ ഒന്നിൽ നമുക്ക് നോഡ് JS-ന്റെ കോഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പൈതൺ ഉപയോഗിച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സാമ്പിൾ പൈതൺ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തായിരുന്നാലും നിങ്ങൾ AWS-ന്റെ ഫ്രീ ടയർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾ ലാംഡ എന്ന് പറഞ്ഞ് ഫംഗ്ഷൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ആ ഒരു സർവീസ് എടുക്കുക. ലാംഡ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് നമുക്ക് പുതിയൊരു ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ഫംഗ്ഷൻ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുക്കാം. ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക, എന്നിട്ട് ഫസ്റ്റ് സെക്ഷൻ തന്നെ ഇവിടെ ചൂസ് ചെയ്തിരുന്നാൽ മതി, ഓദർ ഫ്രം സ്ക്രാച്ച് എന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്കൊരു നെയിം കൊടുക്കാം. നെയിം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമുക്ക് കോഡ് കമ്മിറ്റ് കാരണം കോഡ് കമ്മിറ്റലിൻ്റെ ട്രിഗർ ചെയ്തിട്ടാണ് നമുക്കിപ്പം ഈ ലാംഡ ഫംഗ്ഷൻ നമ്മൾ ഇൻവോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ മീനിങ് ഫുള്ള നെയിമിന് വേണ്ടിയിട്ട് കോഡ് കമ്മിറ്റ് ലാംഡ എന്ന് പറഞ്ഞ് ഞാനൊരു നെയിം കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് റൺ ടൈം എൻവയോൺമെൻറ്റ് വേണ്ടത് നോൺ ജി എസ് അല്ല, നമ്മളിപ്പോൾ എക്സാമ്പിളിന് പൈതനാണ്. അപ്പോൾ നമുക്കിവിടെ പൈതൻ്റെ റൺ ടൈം നമുക്ക് കൊടുക്കാം. പൈതൻ ഞാനിപ്പോൾ 3.7 ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ചേഞ്ച് എക്സിക്യൂഷൻ ഡിഫോൾട്ട് എക്സിക്യൂഷൻ റോൾ എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു റോൾ ഇതിലില്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയാം. നമുക്കിവിടെ ക്രിയേറ്റ് എ ന്യൂ റോൾ വിത്ത് ബേസിക് ലാംഡ പെർമിഷൻസ് എന്ന് പറഞ്ഞിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ കൊടുക്കാം. അല്ല, ഒരു എക്സിസ്റ്റിംഗ് റോൾ നമ്മൾ ഓൾറെഡി IAM യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ യൂസ് ചെയ്യാം. യൂസ് ആൻ എക്സിസ്റ്റിംഗ് റോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് ഒരു റോൾ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതല്ല, നിങ്ങളുടെ കേസിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് റോൾസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ മതി, ക്രിയേറ്റ് എ ന്യൂ റോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്രിയേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കോഡ് കമ്മിറ്റ് ലാംഡ എന്ന് പറഞ്ഞിട്ടൊരു ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് കോഡൊന്നും നമ്മളിപ്പോൾ ഇതുവരെയും ചെയ്ത് കൊടുത്തിട്ടില്ല. ലാംഡ ഫംഗ്ഷൻ്റെ കോഡൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ട്രിഗറാണ് കൊടുക്കേണ്ടത്, അതായത് ട്രിഗർ സോഴ്സ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സോഴ്സ് ട്രിഗർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ കോഡ് കമ്മിറ്റ് ആയിട്ട് നമുക്ക് സോഴ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആഡ് ട്രിഗർ എന്നും പറഞ്ഞൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെലക്ട് ട്രിഗർ എന്നുള്ളടത്ത് നമുക്ക് കോഡ് കമ്മിറ്റ് ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് സോഴ്സസ് ഓഫ് ട്രിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ലാംഡ ഫംഗ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഡ ഫംഗ്ഷൻ നമുക്ക് ട്രിഗർ ചെയ്യുക, ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത് കോഡ് കമ്മിറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ സോഴ്സ് കോഡ് കമ്മിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. കോഡ് കമ്മിറ്റ് സെലക്ട് ചെയ്തു. നമുക്കിവിടെ റെപ്പോസിറ്ററി നെയിം നമ്മൾ ഓൾറെഡി അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന റെപ്പോസിറ്ററി നെയിമായ വെബ്സൈറ്റ് എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ട്രിഗറിനൊരു നെയിം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോഡ് കമ്മിറ്റ് ലാംഡ ട്രിഗർ എന്നും പറഞ്ഞ് ഞാനൊരു നെയിം കൊടുത്തു. കോഡ് കമ്മിറ്റ് ലാംഡ ട്രിഗർ ഞാൻ നെയിം കൊടുത്തു. ഇവൻസ് ഇവൻസ് ബൈ ഡിഫോൾട്ട് ഓൾ റെപ്പോസിറ്ററി ഇവൻസ്, ആ റെപ്പോസിറ്ററിയിൽ ഉണ്ടാകുന്ന എല്ലാ ഇവൻസും ഞാനിപ്പോൾ ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആ ഒരു ഓപ്ഷൻ. അതേപോലെ ബ്രാഞ്ച് നെയിം നമുക്കിപ്പോൾ ഡിഫോൾട്ട് ഒരു ബ്രാഞ്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നിലും മാസ്റ്റർ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് സെലക്ട് ചെയ്യണോ ഉണ്ടായിരുന്നെങ്കിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഓൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾ ബ്രാഞ്ചസ് തന്നെ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രിഗർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒന്നി കൂടുതൽ ട്രിഗേഴ്സ് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോഡ് കമ്മിറ്റാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങോട്ടാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ ഒരു കോഡ് കമ്മിറ്റ് ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കോഡിൻ്റെ റിസൾട്ട്, ആ ഒരു എൻ്റെ റിസൾട്ട്, അതിപ്പോൾ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ആ റിസൾട്ട് ജസ്റ്റ് ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ആ ഒരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ എങ്ങോട്ട് കിട്ടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആഡ് ഡെസ്റ്റിനേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സക്സസ് കണ്ടീഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു എസ് എൻ എസ് ടോപ്പിക് നമുക്ക് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ലാംഡ ഫംഗ്ഷനിലോട്ട് തന്നെ വീണ്ടും കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന നമുക്കിപ്പോൾ ഒരു എസ് എൻ എസ് ടോപ്പിക് ഓൾറെഡി നമ്മളത് കണ്ടതാണ് എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു എസ് എൻ എസ് ടോപ്പിക്ക് തന്നെ നമുക്കിവിടെ ഡെസ്റ്റിനേഷനായിട്ട് കൊടുക്കാം. എന്നിട്ട് ആ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്, ടെസ്റ്റ് ടോപ്പിക്, അതായത് നമ്മുടെ മെയിൽ ഇമെയിൽ എൻ പോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത്, അതിവിടെ കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ കോഡ് കമ്മിറ്റ് ഈ പറഞ്ഞ ലാംഡ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. കോഡ് കമ്മിറ്റിൽ ഒരു പുഷ് ഇവൻറ്റോ അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ ഈ ഒരു ലാംഡ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഓഫ് ദ ഫംഗ്ഷൻ നമുക്ക് ഈ എസ് എൻ എസ് ടോപ്പിക് ഉപയോഗിച്ച് അതുവഴി സെൻഡ് ചെയ്ത് കിട്ടും നമുക്ക്. അതായത് നമ്മുടെ എൻ പോയിൻ്റ് എസ് എൻ എസ് ടോപ്പിക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ്, ഇമെയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ലാംഡ ഫംഗ്ഷൻ്റെ കോഡ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ പേജിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോഡ് തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാം. നമുക്കത് പൈതൺ എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ആ ഒരു കോഡ് കംപ്ലീറ്റ് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡ് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ആ ഒരു കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ബോട്ടോ 3 എന്ന് പറയുന്നതാണ് പൈതണിൻ്റെ AWSനുള്ള ക്ലയൻറ്റ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലാംഡ ഇവൻറ്റ് ഹാൻഡ്ലറിൽ പാസ് ചെയ്യുന്ന ജിറ്റ് ക്ലോൺ URL നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടുകയാണ് ഈ ഫംഗ്ഷനിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിവിടെ പ്രിൻറ്റ് ചെയ്യും, റെഫറൻസസ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും ഈ ഒരു എക്സാമ്പിൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. പക്ഷേ നമുക്കിവിടെ ജസ്റ്റ് നമുക്കിവിടെ അത് കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോഡ് കമ്മിറ്റ് ഉപയോഗിച്ച് എങ്ങനെയൊരു ലാംഡ ഫംഗ്ഷൻ ട്രിഗർ ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു എക്സാമ്പിൾ ധാരാളം മതിയാവും. നമുക്ക് ജസ്റ്റ് ഇവിടെ ആ ഒരു URL ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും, നമ്മളത് നമ്മുടെ SNS ടോപ്പിക്ക് SNS വഴി നമ്മുടെ മെയിലിലോട്ട് സെൻഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് സേവ് ചെയ്യാം, ഈ കോഡൊന്ന് നമുക്കിവിടെ സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതെടുക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇവൻ്റ് ടെംപ്ലേറ്റ് വന്നിട്ട് നമുക്കത് മാറ്റിയിട്ട് നമ്മുടെ കോഡ് കമ്മിറ്റ് കൊടുക്കുക. ഇവിടെ കോഡ് കമ്മിറ്റ് റെപ്പോസിറ്ററി എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു നെയിം കൊടുക്കുക. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് കോഡ് എന്നും പറഞ്ഞൊരു നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്കെ ആണ്. ഇപ്പോൾ ടെസ്റ്റ് സക്സീഡ് ആണെന്നും പറഞ്ഞ് കാണിക്കും. എന്തെങ്കിലും പെർമിഷൻ എറേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ കോഡ് കമ്മിറ്റിലൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ സെഷനിലും എല്ലാം ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആ ഒരു സോഴ്സ് കോഡ് നമ്മുടെ ഡെവലപ്പർ മെഷീനിലുള്ള ആ ഒരു സോഴ്സ് കോഡ് നമുക്കൊരു ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് ഈ കോഡ് കമ്മിറ്റിലോട്ട് നമുക്ക് പുഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്, നമ്മൾ ആ ഒരു ഇൻഡെക്സ് ഫയലിന് നമ്മൾ വീണ്ടും നമ്മളൊരു ചേഞ്ച് വരുത്തുന്ന ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ലാംഡ ടെസ്റ്റ് എന്നും പറഞ്ഞ് ഞാനൊരു ലൈൻ അതിൽ ആഡ് ചെയ്തു ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്, എന്നിട്ട് സേവ് ചെയ്തു എക്സിറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ഇവിടെ ജിറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഫയൽ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കത് വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. ജിറ്റ് ആഡ് ചെയ്തു, ലാംഡ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കൊടുത്തു. ഇനി നമുക്ക് പുഷ് ചെയ്യിക്കാം. നമ്മുടെ ആ ഒരു IAM യൂസറിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഇവിടെ ചോദിക്കും, പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് നമ്മളത് പുഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കോഡ് കമ്മിറ്റ് എടുത്തിട്ട് ആ ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് നോക്കി വെരിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ വരുത്തിയ ഒരു ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ആയി ഇതിലോട്ട് പുഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് അടുത്തത് നോക്കി നമുക്ക് അറിയേണ്ടത് ഈ ഒരു പുഷ് ഇവൻ്റ് ഇവിടെ സംഭവിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ലാംഡ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ടോയെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഡെസ്റ്റിനേഷനായിട്ട് റിസൾട്ട് കിട്ടാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആമസോണിൻ്റെ SNS ടോപ്പിക്കാണ്. അപ്പോൾ ആ SNS ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്കത് ആ ഒരു റിസൾട്ട് മെയിലിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി
മെയിൽ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. കണ്ടോ നമുക്കിപ്പോൾ ഒരു പുതിയൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. AWS നോട്ടിഫിക്കേഷൻ മെസ്സേജ് എന്നാണ് അതിന് സബ്ജക്റ്റ് കിടക്കുന്നത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹലോ ഫ്രം ആ ഒരു ലാംഡ ഫംഗ്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് ആ ഒരു ലാംഡ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് നമുക്കൊരു SNS ടോപ്പിക്ക് വഴി ഇവിടെ മെയിലായിട്ട് വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം സ്റ്റാമ്പും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫംഗ്ഷനാണ് ആ ഒരു ലാംഡ ഫംഗ്ഷന് കൊടുത്തത്. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതുകൊണ്ട് ബോദർ ചെയ്യേണ്ട. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയേണ്ടത് നമുക്ക് ആ ഒരു കോഡ് കമ്മിറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ലാംഡ ഫംഗ്ഷന് നമുക്ക് എങ്ങനെ ട്രിഗർ ചെയ്യാൻ പറ്റുമായിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ ഒരു വർക്ക് ഫ്ലോ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിനിങ്ങനെയാണ് ചെയ്യേണ്ടത്. കോഡ് കമ്മിറ്റ് നമുക്കിവിടെ ട്രിഗറിന് സോഴ്സായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളത് ഈ ഒരു ട്രിഗർ കിട്ടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ഏത് തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ വേണമെങ്കിലും കൊടുക്കുക. നമ്മളിപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് SNS കൊടുത്തിട്ട് അതുവഴി ആ ഒരു റിസൾട്ട് നമ്മൾ മെയിലിലോട്ട് സെൻഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം.